നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് സി എസ് കെ കെആറിനെതിരെ കളിക്കുകയാണ്. സി എസ് കെക്ക് വിജയിച്ച് പറ്റൂ, തുടരും തോൽവികൾ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. ചപ്പോക്കിൽ നിന്ന് പുറത്തു പോയപ്പോൾ രണ്ട് കളിയും തോറ്റിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ ചപ്പോക്കിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ ഹോം കണ്ടീഷനിൽ വിജയിച്ച് കയറണം, അതിനുള്ള ഒരുക്കത്തിലാണ് ഏതായാലും സി എസ് കെ ഉള്ളത്. ചില മാറ്റങ്ങളൊക്കെ ടീമിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം മുകേഷ് ചൗധരിയെ പുറത്തിരുത്തി ഷാർദുൽ താക്കൂറിനെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. മുസ്തഫീസുർ റഹ്മാൻ്റെ കാര്യത്തിൽ അദ്ദേഹം കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം മഹീഷ് തീക്ഷാന ഇമ്പാക്റ്റ് പ്ലെയർ റോളിലൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. അപ്പോൾ ചില മാറ്റങ്ങൾക്ക് എന്തായാലും അവർ തയ്യാറാകും. ബാറ്റിങ്ങിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ലെങ്കിലും ബൗളിങ്ങിൻ്റെ ഭാഗത്ത് ചില മാറ്റങ്ങൾ, പ്രത്യേകിച്ച് മുകേഷ് ചൗധരിയെ പുറത്തിരുത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നു എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന സൂചനകളൊക്കെ. ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം. കാരണം സി എസ് കെ ആണ്, സ്വന്തം ഹോം ഗ്രൗണ്ടാണ്. അവിടെ എങ്ങനെ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യും എന്നുള്ളത് നമുക്ക് അങ്ങനെ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉപയോഗപ്പെടുത്താൻ അവരോളം മികവുള്ള മറ്റൊരു ടീമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം കെ കെ ആർ ആവട്ടെ തൊട്ടാൽ പൊള്ളുന്ന ഫോമിലാണ്. ആരൊക്കെ അവിടെ തൊട്ടിട്ടുണ്ടോ, കെ കെ ആറിന് തൊട്ടിട്ടുണ്ടോ, കൈ പൊള്ളിയിട്ടുണ്ട്. ഈ സീസണിലെ അവസ്ഥ അതാണ്. അടിച്ചങ്ങ് പരത്തുകയാണ്. സുനിൽ നാരായണും ആന്ധ്ര റസലും മറ്റു ബാറ്റർമാരും ഫിൽസാൾട്ടും ഒക്കെ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ തോൽപ്പിക്കുക എന്നുള്ളത് എളുപ്പമല്ല. എന്നാൽ സി എസ് കെക്ക് ആശ്വാസം നൽകുന്ന ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഗ്രൗണ്ട് തന്നെയാണ് ഹോം ഗ്രൗണ്ടിൽ കെ കെ ആറിന്, അതായത് ചെപ്പോക്കിൽ കെ കെ ആറിന് നേരിട്ടപ്പോൾ 13 മത്സരങ്ങൾ കളിച്ചതിൽ 9 മത്സരങ്ങളും വിജയിച്ചിട്ടുള്ളത് സി എസ് കെ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം എന്തായാലും ഉണ്ട്. ഹോം ഗ്രൗണ്ടിൻ്റെ അഡ്വാൻറ്റേജുണ്ട്. അത് മുതലെടുക്കുക, അത് തന്നെയാണ് സി എസ് കെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതേസമയം മറ്റൊരു കാര്യമുള്ളത്, കെ കെ ആറിന് പേടിക്കണം പവർ പ്ലേയിൽ. ഈ ഐ പി എല്ലിൽ പവർ പ്ലേയിൽ ഇത്രയധികം റൺസ് അടിച്ചു കൂട്ടുന്ന മറ്റൊരു ടീമില്ല. അവരുടെ പവർ പ്ലേയിലെ അവരുടെ റൺ റേറ്റ് എന്ന് പറയുന്നത് 12 രണ്ടാമതാണ് ഈ പറയുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് പോലും. 11.6 അവരുടെ റൺ റേറ്റ്. എന്തായാലും അതിവേഗത്തിൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ടീമാണ് കെ കെ ആറ്. പ്രത്യേകിച്ച് സുനിൽ നാരായണും ഫിൽ സാൾട്ടും കൂടി ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വലിയ രൂപത്തിൽ തിരിച്ചടിയാവും. നാരായണും ഫിൽ സാൾട്ടും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ഓപ്പണിംഗ് സഖ്യത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് അറിയണ്ടേ 172. അപ്പോൾ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും സി എസ് കെ തങ്ങളുടെ ആ ഒരു പ്ലാനുകളൊക്കെ തയ്യാറാക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, പതിരാന തിരിച്ചു വരിക എന്നുള്ളത് സി എസ് കെക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരിക്കായതുകൊണ്ട് കഴിഞ്ഞ കളി കളിച്ചിട്ടില്ല. ഈ കളി കളിക്കാനുള്ള സാധ്യത കാണുന്നു. അദ്ദേഹം വരികയാണെങ്കിൽ ഡെത്ത് ഓവറിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യുന്നുണ്ട്. 8.5 ബാക്ക് എൻഡിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇക്കണോമി റേറ്റ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ജസ്പ്രീത് ബൂംറയും അതുപോലെ മോഹ്സിൻ ഖാനും മാത്രമാണ് അതിനേക്കാൾ ബെറ്റർ ഇക്കണോമി റേറ്റിൽ ഈ ഐ പി എല്ലിൽ ബൗൾ ചെയ്തിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവിനുള്ള സാധ്യത കൂടി സി എസ് കെക്കുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏതായാലും അതിശക്തമായിട്ടുള്ളൊരു പോരാട്ടത്തിന് വഴിയൊരുങ്ങുന്നു. സി എസ് കെക്ക് ജയിച്ചേ പറ്റൂ. പക്ഷേ കെ കെ ആർ ആണ് ഈ സീസണിലെ കെ കെ ആർ വേറെ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും പറയാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ സുൽവത്താം.